ചോറ് ബസാറിലുള്ള ഒരു ബാർബർ ഷോപ്പിന്റെ അവസ്ഥ കണ്ട. ബൈ കട്ടിംഗ് കിത്നേ? ചാലീസ്. ഷേവിംഗ്? കവർ പോലും ഇല്ലാത്ത സോപ്പാണ് ഇവിടെ ചോറ് ബസാറിന് വെക്കുന്നത്. നോക്കിയാട്ടെ അവസ്ഥ. എല്ലാവർക്കും നമസ്കാരം. നമീർ ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ മുംബൈയിലാണ് ഉള്ളത്. മുംബൈയിൽ നിന്ന് കേരളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം എൻട്രി ചെയ്യിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ, ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ യാത്രയിലാണ് ഹൈവേയിലെ കൂടി. എന്റെ കൂടെ നമ്മുടെ ചങ്ക് ബ്രോ നഹാസ്. അപ്പോൾ ജസീർ മുതലാളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല ഉഗ്രൻ ബ്രിഡ്ജിലേ കൂടിയാണ് നമ്മൾ പോകുന്നത്. ശരിയായ ഇന്റർനാഷണൽ ഫീലിംഗ് ഉണ്ട്. വാഹനമൊക്കെ നല്ല ട്രാഫിക് റൂൾസ് ഒക്കെ പാലിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇവിടെയുള്ള വണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡൽഹിയിൽ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയാണ്. ടാക്സി, ഈവൻ ടാക്സി വരെ നല്ല വൃത്തിയുണ്ട്. ഡൽഹിയിൽ നല്ല റഷുള്ളതുകൊണ്ട് എല്ലാ വണ്ടിക്കും സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോ ഉഗ്രൻ വ്യൂ ആണ് നിങ്ങൾക്ക് കാണാം. മുംബൈ നല്ല മനോഹരമായ ഒരു സിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗല്ലികളിൽ പോകുമ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞങ്ങൾ ചോറ് ബസാറിൽ പോയാലും നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. കുറച്ച് ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്തു പോക്കറ്റടിക്കാൻ വേണ്ടി, പക്ഷെ നമ്മൾ നിന്നു കൊടുത്തില്ല. അപ്പൊ അതിൻ്റെ ഒന്നും വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. അതുപോലെ സ്ലംസ് താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് കാണാം പൊട്ടിപ്പൊളിഞ്ഞ കുറേ റൂമുകളുണ്ട്. മുംബൈ ഗല്ലി. ഒരുപാട് പുതിയ ഫ്ലാറ്റുകൾ മുംബൈയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് മുംബൈയിലാണ്. ഞങ്ങളങ്ങനെ ലോണാവാല എത്തി. ഞാൻ കണ്ടതിൽ വെച്ച്, ഇന്ത്യയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പെട്രോൾ പമ്പ്. ഇതൊക്കെ ഫുള്ള് ലോറികളാ. രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിൽ നിന്നെല്ലാം നമ്മളെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അതേപോലെ പൂനെയിലേക്കൊക്കെ പോകുന്ന ലോറികൾ ഇവിടുന്നാണ് പെട്രോൾ അടിക്കുന്നത്. എന്നുവെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് കയറിയാൽ പെട്ടെന്ന് ഡീസൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ കുറേ ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. ഇതാ വാഷ്റൂം, എല്ലാം അന്യായ വാഷ്റൂമാണ് കേട്ടോ. ഇത്രയും വലിയ വാഷ്റൂം നിങ്ങൾ ഫ്യൂൽ സ്റ്റേഷനിൽ ഇതുവരെ കണ്ടിരുന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഫിൽട്ടേർഡ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ. ഉഡുപ്പി ടു മുംബൈ എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ടും കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ പിസ്സ ബർഗേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. എക്സ്പ്രസ് ഹൈവേയിലുള്ള ഈ ഒരു പെട്രോൾ പമ്പ് അന്യായം തന്നെ കേട്ടോ. സെറ്റ് സംഭവം നോക്കട്ടെ. നമ്മളെ ചങ്ക് ബ്രോന്റെ പാർട്ടിയാണ് ഇന്ന്. മൂപ്പർക്ക് ഒരു ജോലി റെഡിയായി. അപ്പോ നമ്മളെ ജസീറാണ് റെഡി ആയി കൊടുത്തത്. കണ്ണൂരാണ്. അപ്പൊ ഇനിമേ ജോലി റെഡിയായി. അപ്പൊ കണ്ണൂരാണ് ജോലി. അങ്ങനെ നമ്മളെ ട്രിവാൻഡ്രം ചങ്ക് കണ്ണൂരോട്ട് മാറുകയാണ്. ഇവിടെ പുറത്ത് ഇങ്ങനെ വലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി എന്ന് വലിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, മെക്ഡൊണാൾഡ്സ്, KFC, സ്റ്റാർബക്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ലെമണേഡ് വേണോ ആർക്കെങ്കിലും? അലോവേറ ഹൗ മച്ച് ബയ്യ? 60. ലോണാവല അല്ലേ? അടിപൊളി സ്ഥലം. അതെയാ? നല്ല പച്ചപ്പ. ഉറപ്പില്ല, എന്നാലും കോണ്ടാക്ട് നമ്പർ ആണേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു അജ്നാസിനെ പരിചയപ്പെട്ടു, കണ്ണൂർക്കാരൻ, മുംബൈയിലുള്ള കണ്ണൂർക്കാരൻ. ഈ പെട്രോൾ സ്റ്റേഷനില് ഇങ്ങനൊരു ക്വിക്ക് കെയർ പോയിന്റ് ഉണ്ട്. അവിടെ ഏറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പഞ്ചർ അടക്കാം, ഓയിൽ ചേഞ്ച് ചെയ്യാം, നമ്മുടെ ACന്റെ ഗ്യാസ് ഒപ്പിക്കാം, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കണ്ട അജ്നാസിൻ്റെ ബ്രോ ഷെഫീഖാണ് ഞങ്ങൾക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ലോണാവാലയിൽ.
ഷെഫീക്ക് നാട്ടിലെവിടെയാ? കണ്ണൂർ. ഇരിട്ടി തന്നെ ആ സെയിം വീട് തന്നെ അല്ലേ? അപ്പോ അജിനാസിന്റെ ബ്രോ ഷെഫീക്ക് നമ്മളെ ചങ്ക് ബ്രോ ആയി മാറിയിട്ടുണ്ട്. മൂപ്പര് നമുക്ക് റൂമും റൂമൊക്കെ സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. ഫ്രീ ആയി, നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഫ്രീ ആയി നമുക്ക് റൂം വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയി കൊടുക്കില്ല. തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ലോണാവാല തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതാ, ഇതൊക്കെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ. നാരായണി ഡാം, തുങ്കാർലി ഡാം, കണ്ടള, ലോഗാഡ് ഫോർട്ട്, റാംചി പോയിന്റ്. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ലോണാവാല? 15 വർഷമായി. എപ്പോ ഫാദർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ലേ? അളിയനുണ്ടായതാ? ചീവീടിന്റെ സൗണ്ട് ഉണ്ട്. അപ്പോ മകൻലാൽ ചിക്കി എന്നാണ് ഷെഫീഖാന്റെ ഷോപ്പിന്റെ പേര്. ഷെഫീഖ ഏതാ ഐറ്റംസ് ഏതാന്ന്? ഇതല്ല, ഇതല്ല ചിക്കി. അപ്പൊ ഇതാണ് ചിക്കി. പല വെറൈറ്റീസ് ഉണ്ട്. ലെമൺ കാൻഡി അല്ലേ? ലിച്ചി കാൻഡി, സ്ട്രോബെറി കാൻഡി. നമ്മുടെ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും കാൻഡി ഉണ്ട്. നല്ല ഫ്രഷ്ലി മേഡ് കാൻഡീസ്. ഇതെന്താ സംഭവം ഷെഫിക? ചട്നിയാ? പാക്കറ്റിലെ ചട്നിയാ? ആ വെളുത്തുള്ളി ചട്നി കേട്ടോ. മാംഗോ ഫഡ്ജ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഫഡ്ജ്, അഞ്ചീർ ഫഡ്ജ്. നമ്മൾ അത്തിപ്പായത് ഇതെല്ലാം പ്യൂർ തന്നെ ആയിരിക്കോ? അത്തിപ്പായ തന്നെ ഫഡ്ജാന്ന്. ഇതെന്നാ ഗുൽക്കൺ? ഓ ഇതും അത് തന്നെ അല്ലേ. ഫിഗ്, ഫിഗ് അല്ലേ. വാൾനട്ടിന്റെ ഫഡ്ജ്. പന്നെ ഡാലും നല്ല കുബൂസും. കട്ടൻ ചായയിലാണ് തിരിച്ചത്. കോഫി സാദാ, രണ്ട് ചായ സാദാ. നല്ല ആവി പറക്കുന്ന കുബൂസ് കേട്ടാ. അപ്പൊ നാളത്തെ ലോണാവാല കാഴ്ചകൾ കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.